മകൾ വല്ലപ്പോഴും അമേരിക്കയിൽ നിന്ന് വരുന്ന വരവിനെ കാത്തിരിക്കുമായിരുന്നു കവിയൂർ പൊന്നമ്മ. ഒരമ്മ അങ്ങനെ കാത്തിരിക്കുന്നത് ആദ്യമായിട്ടല്ല. എന്നാൽ ഒരിക്കലും വരാത്ത മകളെക്കുറിച്ച് കാത്തിരിക്കുന്ന കവിയൂർ പൊന്നമ്മ എന്ന അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സഹോദരനോട് എപ്പോഴും പറയും, അത് ബിന്ദുവിൻ്റെ മുറിയാണ്, അവൾ വന്നാൽ അത് ഒരുക്കിയിടണം. അതതുകൊണ്ട് എപ്പോഴും ഒരുക്കിയിട്ടേക്കണമെന്ന് പറയുമായിരുന്നു. ബിന്ദു വരാറില്ലെങ്കിൽ പോലും കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം എപ്പോഴും ആ മുറി ബിന്ദുവിന് വേണ്ടി ഒരുക്കിയിടണമെന്നായിരുന്നു. അങ്ങനെ കവിയൂർ പൊന്നമ്മ ആശിച്ച് പണിത ശ്രീപദം എന്ന വീട്ടിൽ ബിന്ദുവിനായി തന്നെ ഒരു മുറിയുണ്ടായിരുന്നു. ബിന്ദുവിന് വേണ്ടി സാധനങ്ങളെല്ലാം അടുക്കിപ്പറക്കി വയ്ക്കുമായിരുന്നു കവിയൂർ പൊന്നമ്മ. ഇടയ്ക്കിടയ്ക്ക് മകളെ കാണാൻ ആഗ്രഹം വരുമ്പോഴൊക്കെ ആ മുറിയിൽ പോയിരിക്കും. കുറച്ച് ആശ്വാസം കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മ ഹാപ്പി ആകാറുണ്ട് എന്നും സഹോദരൻ എടുത്തു പറയുന്നുണ്ട്. ശ്രീപദം വീട്ടിൽ താമസിക്കാനുള്ള അനുവാദം നിരവധി പേർക്കൊന്നുമില്ല. സഹോദരനും നാത്തൂനും ആ കുടുംബത്തിനും മാത്രമാണ്, പിന്നെ ബിന്ദുവിനും. മകൾ അമേരിക്കയിലാണെങ്കിലും എന്തെങ്കിലും എന്നെ കാണാൻ വരുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ. ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. നിരവധി പേരാണ് ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. കവിയൂർ പൊന്നമ്മ എന്ന അമ്മയുടെ മനസ്സാണ് അവിടെ കാണുന്നത്. നല്ല പ്രായത്തിൽ അവർ സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. പിന്നീട് അവസാന കാലത്ത് അവർക്കതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹവും തൻ്റെ മകൾ എപ്പോഴും തൻ്റെ അടുത്ത് ഉണ്ടാകണമെന്ന് തന്നെയായിരുന്നു. നല്ല സമയത്ത് സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തിയായിരുന്നു. ആ ഒരു സമയത്ത് സ്വന്തം മകളെ ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല എന്നതായിരുന്നു മകളുടെ പരാതി. എന്നാൽ അങ്ങനെ അവൾക്ക് മുഴുവനെ പറയാനാകില്ല എന്ന് എല്ലാ അഭിമുഖങ്ങളിലും പറയാറുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മ. ഒരിക്കലും അവൾക്കത് തീർത്ത് പറയാനാകില്ല. എങ്ങനെയാണ് അവൾക്കത് പറയാൻ സാധിക്കുക? ഒരിക്കൽ പോലും ഞാൻ അവളെ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല. എൻ്റെതായ തിരക്കുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവളെ ഞാനങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ മകളാണ്, അതെനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ. അല്ലാതെ അവളെ അപ്പുറം ഞാൻ മറ്റാരെയും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ മകൾ എന്നും എനിക്ക് വലുത് തന്നെയാണ്. അതുകൊണ്ട് അവളിൽ ഞാനൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. അവളോടുള്ള സ്നേഹവും എനിക്ക് മാറിയിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് അവളോടുള്ള സ്നേഹം. ബിന്ദുവിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനതീതമായി തന്നെയാണ് അവളിപ്പോൾ പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം കവിയൂർ പൊന്നമ്മയുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മകളെക്കുറിച്ചുള്ള വാർത്തകൾ. അമേരിക്കയിലുള്ള ബിന്ദുവും ഭർത്താവും മക്കളും സുഖമായി ജീവിക്കുന്നു എന്ന് അറിഞ്ഞാൽ മതി, മറ്റൊന്ന് കാര്യമില്ല. എന്നെ വന്നൊന്ന് കാണുമെന്നും വേണ്ട, അവൾ സന്തോഷമായി ജീവിച്ചാൽ മതി. എൻ്റെ കൂടെ അവൾ സന്തോഷത്തിലല്ലായിരുന്നുവെങ്കിൽ ഇനിയെങ്കിലും അവൾക്ക് സന്തോഷം കിട്ടട്ടെ. അതുമാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അല്ലാതെ എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല എന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത്. മകൾ സന്തോഷമായി ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരമ്മയെപ്പോലും തന്നെയാണ് കവിയൂർ പൊന്നമ്മയും പെരുമാറിയിരുന്നത്. അതിൽ നമുക്ക് ഒരു തെറ്റ് പറയാനും ആകില്ല. മകൾക്ക് തോന്നിയിട്ടുണ്ടാകാം അമ്മ തന്നെ ആവോളം സ്നേഹിച്ചിട്ടില്ല എന്ന്. മറ്റുള്ള അമ്മമാരെ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ബിന്ദുവിന് അങ്ങനെ തോന്നിയത്. എന്നാൽ ഈ അമ്മയ്ക്ക് ബിന്ദുവിനോട് ഒരു ദേഷ്യവും ഇല്ല. ഇപ്പോഴും, അതായത് മരണക്കിടക്കയിൽ പോലും, ബിന്ദുവിനെ കുറിച്ച് തന്നെയായിരുന്നു അവസാനം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയുടെ സ്നേഹവും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.